നമസ്കാരം. രാജസ്ഥാനിലെ കനയിലാലിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹൗസ് മുഹമ്മദ് എന്നും റിയാസ് അക്തർ എന്നും പറയുന്ന രണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ ഉദയപൂരിൽ നിന്ന് തന്നെ രണ്ട് വ്യവസായികളെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കനയിലാലിനെ വധിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തീവ്രവാദികൾ ഇവരുടെ ഫാക്ടറിക്ക് സമീപം എത്തിയിരുന്നതായും എന്നാൽ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്ന നിതിൻ ജേക്ക് എന്ന വ്യവസായികൾ കടയിൽ ഇല്ലാത്തതിനാൽ ഇവരെ കൊലപ്പെടുത്താൻ സാധിക്കാതെ ഇരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹൗസ് മുഹമ്മദ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവാത്തി ഇ ഇസ്ലാമി എന്ന സംഘടനയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഭീകരവാദ സംഘടനയുടെ ചുവടുപറ്റി രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ടെന്ന വിവരവും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. റിയാസ് അക്തറിന് വിവിധ സ്ലീപ്പർ സെല്ലുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ വിഭാഗത്തിൻ്റെ തീരുമാനം. ഇതിനിടെ ഗൗസ് മുഹമ്മദ് 2014 45 ദിവസത്തെ പരിശീലനത്തിനായി കറാച്ചിയിൽ പോയിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് മുമ്പും ശേഷവും രണ്ട് പ്രതികളും പാകിസ്ഥാനിലെ ചിലരുമായി ബന്ധപ്പെട്ടിരുന്നു. പ്രതികൾക്ക് ISUമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ രാജസ്ഥാൻ പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരുടെയും പോസ്റ്റുകളും ചാറ്റുകളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കാൻ NIA സംഘം സൈബർ ഫോറൻസിക് സംഘങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ഇതിനിടെ കൊലക്കേസിലെ രണ്ടാം പ്രതി മുഹമ്മദ് ഹൗസിനൊപ്പം റിയാസ് വിദ്വേഷ പ്രചാരണം നടത്തിയിരുന്നു. 30 പേർക്കൊപ്പം 2014 ജോധ്പൂർ വഴി കറാച്ചിയിലേക്ക് പോയ ഹൗസ് ദവാത്ത് ഈ ഇസ്ലാമിയിൽ 45 ദിവസം പരിശീലനം നേടിയിരുന്നതായി പോലീസ് പറയുന്നു. തിരിച്ചെത്തിയ ശേഷം സംഘം യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നത് പതിവായിരുന്നു. പാകിസ്ഥാനിലെ 8 മൊബൈൽ നമ്പറുമായി പ്രതികൾ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും രാജ്യവ്യാപക പരിശോധനകൾ തുടരുകയാണ്. ഇന്നലെ ഒരാൾ ഡൽഹിയിൽ നിന്ന് അറസ്റ്റിലാവുകയും ചെയ്തു. ഇന്നലെ ഒരാൾ ദില്ലിയിൽ നിന്ന് അറസ്റ്റിലായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട വിവരം ഇതുവരെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഭീകരവാദിയുടെ ലക്ഷ്യമെന്നത് ഇന്ത്യൻ ജനതയെ ഭീതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. അതായത് IS മോഡൽ കൊലപാതകം നടപ്പിലാക്കുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ കനയിലാലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. എന്നിരുന്നാലും വരും മണിക്കൂറുകളിൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനിടെ രാജ്യത്തെ വിവിധ സ്ലീപ്പർ സെല്ലുകൾ വഴിയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും വിവിധ പിന്തുണ ഈ കൊലയാളികൾക്ക് ലഭിച്ചിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.